നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. കിട്ടിയ അടി ഇന്ത്യ തിരിച്ചു കൊടുക്കുകയാണ്. ഇന്ന് കൂടുതൽ മികവോടെ ബൗൾ ചെയ്ത് കളി പിടിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ഒരു ലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യേണ്ടി വന്നു. ഇംഗ്ലീഷ് ബൗളർമാർ നല്ല രൂപത്തിൽ പന്തെറിഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ഒരു അർദ്ധ സെഞ്ചുറി നമ്മൾ കാണുന്നു. ഷാർദുൽ താക്കൂറിൻ്റെ ഒരു കടന്നാക്രമണം, അത് തന്നെയാണ് ഇന്ത്യയെ 200-നടുത്തുള്ളൊരു സ്കോറിലേക്ക് എത്തിച്ചത്. പിന്നീട് ഇംഗ്ലീഷ് ബാറ്റ്സ്മാന്മാരെ വരിഞ്ഞു മുറുക്കാൻ ഇന്ത്യൻ ബൗളർമാർക്ക് കഴിയുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ മൊത്തത്തിലൊന്ന് സ്കോർ ബോർഡിലേക്ക് പോയാൽ 191 റൺസാണ് ഇന്ത്യ എടുത്തത്. ഓൾറെഡി ഇംഗ്ലണ്ടിൻ്റെ 3 വിക്കറ്റുകൾ ആദ്യ ദിവസം തന്നെ ഇന്ത്യക്ക് വീഴ്ത്താനും കഴിഞ്ഞിരിക്കുന്നു. 53 റൺസ് എടുത്തപ്പോഴേക്കും ഇംഗ്ലണ്ടിൻ്റെ 3 വിക്കറ്റുകൾ നഷ്ടമായി എന്നത് മാത്രമല്ല, ജോ റൂട്ട് പുറത്തായിരിക്കുന്നു, ഇംഗ്ലണ്ടിൻ്റെ റൂട്ടിളകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഓപ്പണർമാർക്ക് അത്ര വലിയ മികവിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. രോഹിത് ശർമ്മ 11 റൺസ് മാത്രമാണ് എടുത്തത്. കെ എൽ രാഹുൽ 44 പന്തുകൾ നേരിട്ടെങ്കിലും 17 റൺസ് എടുത്ത് അദ്ദേഹവും പുറത്തേക്ക് പോയി. ചേതേശ്വർ പൂജാര 4 റൺസ് മാത്രമാണ് എടുക്കുന്നത്. വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരു വലിയ ഇന്നിങ്സ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. ആ സെഞ്ചുറിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണം എന്നുള്ളത് ആരാധകർക്ക് നിരാശ പകരുന്ന കാര്യമാണ്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി കാണാൻ കഴിഞ്ഞു. രവീന്ദ്ര ജഡേജ 10 റൺസ്, അജിങ്ക്യ രഹാനെ 14 റൺസ്, ഋഷഭ് പന്ത് 9 റൺസ്. ഇങ്ങനെ ഇന്ത്യയുടെ ഒരു മധ്യനിര തകർന്നടിയുമ്പോഴാണ് ഷാർദുൽ താക്കൂറിൻ്റെ ഒരു കടന്ന ആക്രമണം നമ്മൾ കാണുന്നത്. 36 പന്തുകളിൽ നിന്ന് 57 റൺസ് അദ്ദേഹം നേടുകയുണ്ടായി. 7 ബൗണ്ടറികളും 3 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു. അതാണ് ഇന്ത്യൻ സ്കോറിനെ 200-നടുത്തേക്ക് കൊണ്ടുപോയത്. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നീട് ജസ്പ്രീത് ബുംറ റണ്ണൊന്നും എടുക്കാതെ പുറത്തു പോകുന്നത് കണ്ടു. ഉമേഷ് യാദവ് 10 റൺസ്. ഇതാണ് ഇന്ത്യയുടെ ഒരു സ്കോർ കാർഡ്. ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ് വോക്സ് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. അദ്ദേഹം 15 ഓവർ ബൗൾ ചെയ്ത് 4 വിക്കറ്റുകൾ എടുത്തു. ഒലി റോബിൻസനും മോശമാക്കിയില്ല. അദ്ദേഹത്തിന് 3 വിക്കറ്റുകൾ ലഭിച്ചിരിക്കുന്നു. ജിമ്മി ആൻഡേഴ്സൺ 1 വിക്കറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഒവേർട്ടൻ 1 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അതേസമയം ഇംഗ്ലീഷ് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബൗളർമാർ അവരെ തുടക്കത്തിൽ തന്നെ വലിയ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കി. അസീം അമീദിൻ്റെ വിക്കറ്റൊക്കെ കണ്ടാൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒപ്പം തന്നെ റോറി ബേൺസ് 5 റൺസ് മാത്രമാണ് എടുത്തത്. ഇംഗ്ലീഷ് ടീം അങ്ങ് കൂപ്പുകുത്തുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് അവിടെ ലഭിച്ചത്. കാരണം 6 റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ 2 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 2 ഓപ്പണർമാരും മടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ജോ റൂട്ടിൻ്റെ വിക്കറ്റും അവർക്ക് നഷ്ടമായി. 21 റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. ഡേവിഡ് മലാനും ഓവേർട്ടനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഇന്ത്യൻ ബൗളർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉമേഷ് യാദവ് 6 ഓവറിൽ 15 റൺസിന് 1 വിക്കറ്റ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറ 6 ഓവറിൽ 15 റൺസിന് 2 വിക്കറ്റുകൾ എടുത്തു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയ അടി തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത് കൂടുതൽ മികവിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യ സെഷനിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റുകൾ മാക്സിമം പിഴുതെടുക്കണം. അങ്ങനെ ഈ കളിയിൽ ഒരു ആധിപത്യം സ്ഥാപിക്കണം. അതായിരിക്കണം ഇന്ത്യൻ ടീമിൻ്റെ ഒരു ലക്ഷ്യം. എന്തായാലും കാത്തിരിക്കാം. ചെറിയ സ്കോറാണ് ഇന്ത്യക്കുമുള്ളത്. അതുകൊണ്ട് ഇംഗ്ലണ്ടിനെ കൂടുതൽ വലിയ പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാക്കാൻ അനുവദിക്കാതിരിക്കുക. നമുക്ക് കാത്തിരിക്കാം ശുഭവാർത്തയ്ക്ക് വേണ്ടി. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.